ഇരിക്കൂറിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഇടപെടലോടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തിയ സജീവ് ജോസഫിനെതിരായ പ്രതിഷേധം അടങ്ങുന്നില്ല. സജീവിനെ മാറ്റി സോണി സെബാസ്റ്റ്യനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് ഉറച്ചു നിൽക്കുകയാണ് ഈ വിഭാഗം നേതാക്കൾ. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ വിമത സ്ഥാനാർത്ഥിയെ നിർത്തണമോ എന്നതടക്കം തീരുമാനിക്കാൻ എ വി വിഭാഗം 15 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം പ്രതിഷേധങ്ങൾക്ക് ചെവി കൊടുക്കാതെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് പ്രചരണവുമായി മുന്നോട്ടു പോകാനാണ് സജീവ് ജോസഫ് വിഭാഗത്തിന്റെ നീക്കം. ഇരിക്കൂറിൽ നിന്നുള്ള വിവരങ്ങളുമായി ഷൈജു ശ്രീകണ്ഠാപുരം ചേരുകയാണ്. ഷൈജു, സജീവ് ജോസഫിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് ഇന്നലെ എ ഗ്രൂപ്പ് അവിടെ കൺവെൻഷൻ ചേർത്തിരുന്നു. ഈ കൺവെൻഷനിൽ സുപ്രധാനമായ കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും അത്തരത്തിലുള്ള നടപടികൾ, തീരുമാനങ്ങൾ എ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതിനിടെ സജീവ് ജോസഫ് ആണെങ്കിൽ അടുത്ത ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയുമാണ്. ഇനി എന്താണ് എ വിഭാഗത്തിന്റെ നീക്കം? ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും അന്വേഷണവുമായിട്ടാണ് ഉമ്മൻചാണ്ടി നാളെ കണ്ണൂരിലെത്തുന്നത് എന്ന് അറിയാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഏ വിഭാഗത്തിന്റെ നേതാക്കളായിട്ടുള്ള മുതിർന്ന ആളുകളുടെ അഭിപ്രായത്തിൽ ഇത്തരത്തിലൊരു റബ്ബർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചന ശരിയല്ല എന്ന രീതിയിലാണ് അവരുടെ തീരുമാനം. എന്നാൽ യുവജന വിഭാഗമായിട്ട് നേരെ തിരിച്ചാണ്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ റബ്ബർ സ്ഥാനാർത്ഥി നിർത്താതിരിക്കരുത്, പ്രത്യേകിച്ച് സോണി സെബാസ്റ്റ്യനെ നിർബന്ധമായി നിർത്തുകയും ഇവിടെ വിജയിപ്പിക്കുകയും വേണമെന്ന ഉറച്ച നിലപാടിലാണ് യുവജന വിഭാഗത്തിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. എന്നാൽ നേതൃത്വം അതിൽ അംഗീകരിക്കുക, അതായത് ഏ വിഭാഗത്തിന്റെ മുതിർന്ന ആളുകളെന്ന് തന്നെ ആ തീരുമാനത്തോട് യോജിക്കുന്നില്ല. പ്രത്യേകിച്ച് പാർട്ടിയിൽ നിന്നും വിട്ടുപോകേണ്ട ഒരു സാഹചര്യവും, പ്രത്യേകിച്ച് പാർട്ടിക്കെതിരായിട്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വരും. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ പേരാവൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ അത് വലിയ പ്രതീക്ഷയെ ബാധിക്കും. അത്തരത്തിൽ വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്, അതായത് യു ഡി എഫിന് ഭരണം നിലനിർത്താൻ പറ്റാത്ത, ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ആ അത്തരം കാര്യങ്ങളൊക്കെ കണക്കുകൂട്ടിയാണ് ഇപ്പോൾ ഏ വിഭാഗത്തിന്റെ മുതിർന്ന നേതാക്കളൊക്കെ പറയുന്നത് അത്തരത്തിലൊരു വിമത നീക്കത്തിലേക്ക് പോകേണ്ടതില്ല, സമ്മർദ്ദമന്ത്രം ഫലം കാണാത്ത സാഹചര്യത്തിൽ അത് പിന്മാറണം എന്ന രീതിയിൽ തന്നെയാണ് ഏ വിഭാഗത്തിന്റെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ യുവജന നേതാക്കന്മാർ അതിന് നേരെ വിപരീതമായാണ് ഇപ്പോൾ പറയുന്നത്. ഒരു കാരണവശാലും റബ്ബർ സ്ഥാനാർത്ഥി നിർത്താതിരിക്കരുത്, സോണി സെബാസ്റ്റ്യനെ മത്സരിപ്പിക്കണം, അതോടൊപ്പം തന്നെ വിജയിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് യുവജന നേതാക്കളുടെ ആവശ്യം. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 15 അംഗ കമ്മിറ്റി ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ ഉമ്മൻചാണ്ടി കണ്ണൂരിലെത്തുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷമാവും ശരിയായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അറിഞ്ഞു ഷൈജു, ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് എ വിഭാഗത്തിന്റെ ഈ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ അടുത്ത ദിവസം ഉമ്മൻചാണ്ടി കൂടി എത്തുന്ന സാഹചര്യത്തിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ കെട്ടടങ്ങാനാണോ സാധ്യത? തീർച്ചയായും മറ്റൊരു ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ഈ പ്രതിഷേധ അവസാന ഘട്ടത്തിലേക്ക് കെട്ടടങ്ങാനുള്ള സമ്മർദ്ദ തന്ത്രത്തിലൂടെ ആവാനുള്ള ഒരു സാഹചര്യം, എന്നാൽ ഹൈക്കമാൻഡ് അതിനെ അനുകൂലമായി പ്രതികരിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവസാന ഇന്നലെ വരെ ഏ വിഭാഗത്തിന്റെ പ്രതീക്ഷ, ഏ വിഭാഗത്തിന്റെ നേതാവായിട്ടുള്ള സോണി സെബാസ്റ്റ്യൻ സ്ഥാനാർത്ഥിയായിട്ടും സജീവ് ജോസഫിനെ മറ്റേതെങ്കിലും മണ്ഡലത്തിലേക്ക് മാറ്റാനുള്ള സ്ഥിതി, ഇതൊക്കെയായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ ഇനി പ്രതിഷേധം കൊണ്ട് ഫലം ചെയ്യില്ല എന്ന ഒരു നിർദ്ദേശം ആണ് മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാനങ്ങൾ, ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ അങ്ങനെയുള്ള മറ്റ് സ്ഥാനങ്ങൾ വല്ലതും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ തൽക്കാലിക പ്രതിഷേധത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് ഏ വിഭാഗത്തിന്റെ നേതാക്കളുടെ നിർദ്ദേശം. എന്നാൽ യുവജന നേതാക്കൾ അതിന് വഴങ്ങുന്നില്ല. അവരുടെ നിർദ്ദേശം എന്തായാലും ഇരിക്കൂർ മണ്ഡലം ഏ വിഭാഗത്തിനെ സംബന്ധിച്ചോളം അവരുടെ പ്രസ്റ്റീജ് മണ്ഡലമാണ്. ആ മണ്ഡലം ഒരു കാരണവശാലും മറ്റ് വിഭാഗത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല. അത് ഏറെക്കാലമായി ഏ വിഭാഗത്തിന്റെ കൈകളിലുള്ള ഒരു മണ്ഡലമാണ്, അത് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശമാണ് ഏ വിഭാഗത്തിന്റെ യുവജന നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏ യുവജന നേതാക്കളും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരും തമ്മിലുള്ളൊരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കമ്മിറ്റിയും അതിനുശേഷം നാളെ ഉമ്മൻചാണ്ടി വന്നതിന് ശേഷമുള്ള ചർച്ചയും ഒക്കെ കഴിഞ്ഞതിനു ശേഷം മാത്രമേ ഒരു വ്യക്തമായ ഒരു തീരുമാനം ഇത് സംബന്ധിച്ചിട്ട് ഉണ്ടാവൂ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അറിഞ്ഞു. അതുപോലെ തന്നെ ഇന്നലെ കണ്ണൂരിൽ എം എം ഹസനും കെ സി ജോസഫും എ വിഭാഗം നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ എ വിഭാഗം നേതാക്കൾ മുന്നോട്ട് വെച്ചത് ഈ ഇരിക്കൂർ സീറ്റ് നൽകുന്നില്ലെങ്കിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എ വിഭാഗത്തിന് നൽകണമെന്നാണ്. ഇപ്പോൾ നിലവിൽ ഷൈജു പറയുന്നത് പോലെയാണെങ്കിൽ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങുന്നു, സജീവ് ജോസഫ് തന്നെ സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിലയ്ക്ക് എ വിഭാഗം പോവുകയാണെങ്കിൽ ഈ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എ വിഭാഗത്തിന് നൽകണമെന്ന ഒരു നിലപാടിലേക്ക്, ഉറച്ച നിലപാടിലേക്ക് എ വിഭാഗം പോകാൻ സാധ്യതയുണ്ടോ? അത്തരത്തിൽ ആ ഒരു നിർദ്ദേശം സുധാകര വിഭാഗം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഏ വിഭാഗത്തിന് കൃത്യമായിട്ട് അറിയാം. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സുധാകരന്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കയ്യിലാണുള്ളത്. പ്രത്യേകിച്ച് ഇരിക്കൂറിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സുധാകരൻ പോലും അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ സുധാകരനെ അനുവദിപ്പിച്ച് അത്തരത്തിലൊരു സ്വാധീനത്തിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം നേടിയെടുക്കുക എന്നത് വളരെ പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത അവരുടെ ഇവരെ എത്ര നിർദ്ദേശം വെച്ചിരുന്നെങ്കിലും അത് ഫലം ചെയ്യില്ല എന്ന് തന്നെയാണ് ഏ വിഭാഗത്തിലെ ആളുകളുടെ തന്നെ അഭിപ്രായം.
മറ്റ് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ മറ്റ് ഉന്നത സ്ഥാനങ്ങളിലേക്കോ അതോടൊപ്പം തന്നെ ഭരണം ലഭിക്കുകയാണെങ്കിൽ മറ്റ് ചെയർമാൻ ഉൾപ്പെടെയുള്ള മറ്റ് ചെയർമാൻഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ പരിഗണിക്കാം എന്നത് ഉൾപ്പെടെയാണ് ഇപ്പോൾ ഏ വിഭാഗത്തിന്റെ മുന്നോട്ട് വെച്ചിരുന്ന നിർദ്ദേശം. ഒരു കാര്യം കൂടി, കാലാകാലങ്ങളായി യു ഡി എഫിനൊപ്പം നിൽക്കുന്ന യു ഡി എഫിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മണ്ഡലമാണ് ഇരിക്കൂറിൽ. ഇരിക്കൂറിൽ ഇത്തവണ ഇത്തരത്തിൽ എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നു. ആ പ്രതിഷേധങ്ങളൊക്കെ അടുത്ത ദിവസം ഉമ്മൻചാണ്ടി വരുന്നതോടെ കെട്ടടങ്ങിയേക്കും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ, ഇത്തരത്തിൽ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണ ഇരിക്കൂർ സീറ്റ് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ എൽ ഡി എഫിന് ഉണ്ടാവുന്നുണ്ടോ? എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ സുപ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം എൽ ഡി എഫിനോടൊപ്പം വന്നപ്പോൾ തന്നെ നല്ലൊരു വോട്ടിന്റെ മത്സര മേഖലയിൽ നല്ല വോട്ട് പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. അത് എൽ ഡി എഫിനോടൊപ്പം ചേരുന്നു. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിലെ തന്നെ എ വിഭാഗം ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ കണക്കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുകൂലമായ ഒരു സാഹചര്യമായിട്ടാണ് അത്തരത്തിലുള്ളവുമായി മുന്നോട്ട് പോകുന്നത്. യു ഡി എഫിന്റെ ഉരുക്കുകൂട്ടിയായി ഇരിക്കൂർ തിരിച്ചു പിടിക്കാനുള്ള ഏറ്റവും വലിയൊരു സുവർണാവസരമായിട്ടാണ് ഇപ്പോഴത്തെ സാഹചര്യം കാണുന്നത്. അതുപോലെ തന്നെ എൽ ഡി എഫ് ഈ കാര്യം വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എ ഐ വിഭാഗത്തിന്റെ തർക്കം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തർക്കം പരിഹരിക്കപ്പെടരുത് എന്ന് തന്നെയാണ് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് എൽ ഡി എഫ് ഇരിക്കൂർ നിയോജകമണ്ഡലത്തിൽ ഇത്തവണ വിജയിച്ചു കയറാനാവും. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എയും ഐയും തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ സ്വാഭാവികമായും അത് ഗുണം ചെയ്യുക എൽ ഡി എഫിനായിരിക്കും. അർജുൻ ഷൈജു ശ്രീകണ്ഠാകരമാണ് ഇരിക്കൂറിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. ഇരിക്കൂറിൽ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന വിവരങ്ങളാണ് ഷൈജു നൽകുന്നത്. എ ഗ്രൂപ്പ് നേതാക്കളെയും പ്രവർത്തകരെയും അനുനയിപ്പിക്കാനായി അടുത്ത ദിവസം ഉമ്മൻചാണ്ടി ഇരിക്കൂറിലെത്തുന്നുണ്ട്. ഇതോടെ തന്നെ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങിയേക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അതേസമയം ഇരിക്കൂറിൽ എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കം എൽ ഡി എഫിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കാലാകാലങ്ങളായി യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഇരിക്കൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണിപ്പോൾ എൽ ഡി എഫ് ഉള്ളത്.